മലയാളി.ca പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കാനഡയിലുള്ള മലയാളി ബിസിനസ്സുകളുടെയും പ്രൊഫഷണൽസിൻ്റെയും മലയാളി വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഓൺലൈൻ കനേഡിയൻ മലയാളി ഡയറക്ടറിയാണ് മലയാളി.ca. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാനഡയിൽ നമുക്ക് ചുറ്റും അനേകം മലയാളി ബിസിനസ്സുകളും പ്രൊഫഷണൽസും വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ ചിലരെ ഒന്ന് പരിചയപ്പെടുത്താനായി മീറ്റ് എ മലയാളി നെയ്ബർ എന്ന വീഡിയോ സീരീസുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒണ്ടാറിയോയിലുള്ള ബ്രാംപ്ടൺ എന്ന സിറ്റിയിലാണ്. ഇവിടെ കേരള മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റ് എന്ന പേരിൽ ഒരു മലയാളി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, അവിടെ ഉള്ള വിശേഷങ്ങളും കാണാം. ബ്രാംപ്ടണിൽ തന്നെയുള്ള നാടൻസ് ഗ്രോസറി എന്ന മലയാളി ഗ്രോസറി സ്റ്റോറിനുള്ളിലാണ് കേരള മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് GTAയിലെ തന്നെ ആദ്യത്തെ മലയാളി ഫ്രഷ് മീറ്റ് ആൻഡ് ഫിഷ് പ്രൊവൈഡറായ കേരള മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റിലാണ്. രണ്ട് മലയാളി പാർട്ട്നേഴ്സാണ് ഈ സ്ഥാപനം നടത്തുന്നത്, ബോബി അലക്സും രാജൻ ജെയിംസും. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. ബോബി എവിടാ നാട്ടിൽ? ഞാൻ കൊല്ലത്ത്. ഓക്കെ. കോട്ടയം, കോട്ടയത്താണ്, കോട്ടയം കഞ്ഞിക്കുഴി. ഓക്കെ. നിങ്ങളെങ്ങനെയാണ് ഇതുപോലൊരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് വന്നത്? അത് അവൈലബിൾ ആയിരുന്നു. എനിക്ക് പിന്നെ അവരെ അവരെ പരിചയമുണ്ടായിരുന്നു. അവരെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ ചേട്ടനെ ഒരു 10 വർഷമായിട്ട് അറിയാം. ചേട്ടൻ്റെ വന്ന കാലത്തോട്ട് എനിക്ക് നല്ല സപ്പോർട്ടാവായിരുന്നു. ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം പണ്ട് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. പിന്നെ പുള്ളിയായിട്ട് ഒരു ഡിസ്കഷൻ്റെ പുറത്താണ്. പിന്നെ മീനോടുള്ള ഇരുന്നാൾ തൊട്ട് മീൻ കഴിച്ചിട്ടുള്ള ഒരു നല്ല മീൻ കഴിക്കുക, കൊല്ലത്തൊക്കെ ഒത്തിരി മീനുള്ള ഒരു ഭാഗമാണല്ലോ, അതാണ് ഒരു ഇതിലേക്ക് വന്ന് ചേർന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ഒരു ഷോപ്പ് ഇല്ലല്ലോ, മലയാളികൾ നടത്തുന്ന ഒരു ഫ്രഷ് മീറ്റ് ആൻഡ് ഫിഷ് ഷോപ്പ് ഇല്ലല്ലോ. ഇവിടെ എല്ലാം ശ്രീലങ്കക്കാര്, ചൈനീസ്, കൊറിയൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ ഫിഷ് ഐറ്റംസ്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള മത്സ്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? നാട്ടിൽ നിന്നിപ്പോൾ വരുന്നത് ഇപ്പം നമുക്ക് മത്തി, അയല, മാവോലി, കിങ് ഫിഷ്, റെഡ് സ്നാപ്പർ, കരിമീൻ, ചെമ്പല്ലി, പരവ, കിളിമീൻ, ഇങ്ങനെയുള്ള ഒരുമാതിരി നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും ഇവിടെ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീൻ ഫിഷ് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റം ഓർഡർ ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കാം. അത് കരിമീനാണ്, കരിമീനെ ചെമ്പല്ലിയോ എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ടൈപ്പ് മാരിനേഷനാണ് നമുക്കുള്ളത്? നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മത്തിയാണെങ്കിൽ മുളകരച്ചത്, മുളക് നാടൻ മുളകരച്ചത്, പിന്നെ കുരുമുളക്, പിന്നെ ലെമണ്, ഹെർബൽ, ഇങ്ങനെ ഒരു 3-4 ഐറ്റം ഉണ്ട്. അതുപോലെ പൊള്ളിക്കാനുള്ള, പൊള്ളിക്കാനുള്ളതുണ്ട്. അത് നമ്മൾ വാഴയിലേക്കകത്ത് വെച്ച് എല്ലാം റെഡിയാക്കി അത് വീട്ടിൽ ചെന്ന് നമ്മൾ അതേപടി ബേക്ക് ചെയ്യുകയോ
പൊള്ളിക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ പാനെ വെച്ച് ചെയ്യുകയോ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, അതുപോലെ ഒന്നും ചെയ്യണ്ട. അതിനകത്തെല്ലാം എവറിത്തിങ് ഇസ് ഇൻക്ലൂഡ്. മസാല ഇട്ടാണ്. ഇത് നമുക്കിങ്ങനെയാണ് ബോക്സിൽ മീൻ വരുന്നത്. ആഴ്ചയെ രണ്ടും മൂന്നും ടൈമായിട്ട് ബോക്സ് വരും. ഇത് നാട്ടിൽ നിന്ന് ഇതുപോലെ തെർമോക്കോൾ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് അവർ ഐസിട്ട് നമ്മുടെ നാട്ടിൽ രാവിലെ മീൻ നാട്ടിൽ വരുന്ന പോലെ തന്നെയാണ് മീൻ വരുന്നത്. നല്ല പച്ചമീൻ വെറും ഐസിട്ട് മാത്രമാണ് ഇവിടെ എത്തിക്കുന്നത്. അത് അവർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും എയർലൈൻസിലായിരിക്കും വന്നത്. ഇതിപ്പോൾ വന്നത് എയർ ഫ്രാൻസിലാണ് വന്നത്. ഖത്തർ എയർവേസോ ശ്രീലങ്കൻ എയർലൈൻസോ ഏത് എയർലൈൻസാണ് അവൈലബിൾ അതിനകത്ത് ബോക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴം തൊട്ടാണ് നമ്മൾ നോർമലി കിട്ടുന്നത്. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മോസ്റ്റ്ലി ഇപ്പോൾ രണ്ടും മൂന്നും ടൈപ്പ് മീനുകൾ വന്നിട്ട് ആഡ് ചെയ്താണ് വീക്കെൻഡിൽ നമ്മൾ കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ ടൈപ്പ് മീറ്റ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? നമുക്കിവിടെ എവറിഥിങ് ഈസ് ഫാം ഒണ്ടാരിയോ ഫാം ബേസ്ഡ് മീറ്റാണ്. ബീഫ് നല്ല ട്രിപ്പിൾ എ ബീഫുണ്ട്. പിന്നെ പോർക്കുണ്ട്. ഓക്കെ. ഗോഡ് മീറ്റ് ഉണ്ട്, ഡിയർ മീറ്റ് ഉണ്ട്, ബൈസൺ ഉണ്ട്. ബൈസൺ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് ബൈസൺ കാട്ടുപോത്ത്. കാട്ടുപോത്ത് നോർത്ത് അമേരിക്കൻ കാട്ടുപോത്ത്. നമ്മുടെ എംപ്ലോ അതാണ്. പിന്നെ ബഫലോ, വാട്ടർ ബഫലോ, അത് പോത്തർച്ചി. പോത്തർച്ചി ഉണ്ടാറിയോ ഇവിടെ. ആ പിന്നെ താറാവുണ്ട്, കൺട്രി ചിക്കൻ ഉണ്ട്, പിന്നെ കാട്ടുകോഴി, കാട്ടുകോഴി, ഗിനിക്കോഴി, അങ്ങനെയുള്ള എക്സോട്ടിക് ടൈപ്പ് ഇതെല്ലാം ഉണ്ട്. മീറ്റുകളെല്ലാം നമുക്കുണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ കാംഗറു മീറ്റ്, കാമൽ മീറ്റ് എന്ത് വേണേലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മളിപ്പം പുതുതായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ബഫലോ മിൽക്ക്. നമ്മൾ ഓൾറെഡി ആ ഫാമിംഗ് മീറ്റ് എടുക്കുന്നുണ്ട്. അവര് ഇപ്പം നേരത്തെ റോ മിൽക്ക് അനിമൽ യൂസിന് വേണ്ടിയൊക്കെ കൊടുത്തിരുന്നു. ആൾക്കാർ ഒത്തിരി പേര് അവിടെ ചെന്ന് മിൽക്ക് വാങ്ങിക്കുന്നുണ്ട്. അവരിപ്പോൾ ക്ലാസിഫൈസ് ചെയ്ത് നമുക്ക് വേണ്ടി തരുന്നുണ്ട്. പ്യുവർ ഓർഗാനിക് ആണ്, ഓർഗാനിക് ആണ്, ഫുൾ ഫാറ്റ് ഉള്ളി പാസ്റ്റൈസ് മിൽക്കാണ്. 8% ഫാറ്റ്. അത് പെർ ലിറ്റർ $7 ആണ്. 1 ലിറ്റർ 2 ലിറ്റർ ബോട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മുടെ ഇവിടെ ഉള്ള മീറ്റ് ഏകദേശം എല്ലാം തന്നെ ഓർഗാനിക് ആണോ? മോസ്റ്റ്ലി നാച്ചുറലി ഇത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ള എല്ലാമേ ഉള്ളൂ. ഓക്കെ. ഫാംസ് ഓർഗാനിക്, പക്ഷേ ഫാമിൽ നിന്ന് വരുന്ന നാച്ചുറലി ലോക്കൽ ഫാമിലുള്ള ഇതാണ് എല്ലാ മീറ്റും. ബീഫും ആടും ഒക്കെ വരുന്നത് തന്നെ നമ്മുടെ മറിനേറ്റ്സ് താമസിക്കുന്ന സെന്റ് ജേക്കബിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നല്ല സാധനമാണ്. ഓക്കെ. അവര് ആ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ശരി. നമ്മൾ ഈ ഫിഷ് മീറ്റും ഒക്കെ ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറി ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കൂടുതൽ വൈഡ് ആക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. സ്കാബ്രോയിലൊക്കെ ഓർഡർ ചെയ്ത് ചേട്ടൻ്റെ അവിടെ കൊണ്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ വന്ന് പിക്ക് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ബൈസൺ മീറ്റ് ആണ്. ഇത് വരുന്നത് ആൽബർട്ടയിൽനിന്നാണ്. ഇത് ആൽബർട്ടയിലെ ഏറ്റവും വലിയ റേഞ്ച് ലാൻഡുകാരുടെ മീറ്റാണ്. ഇത് അതിൻ്റെ ഐ റൗണ്ട് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് അതിൻ്റെ ഐ റൗണ്ട് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിപ്പം കാണിക്കുന്നത്. ഇത് മാൻ്റെ മാനാണ്, മാൻ എൽക്ക്, നമ്മുടെ വലിയ വലിയ മാനാണിത്. അതിൻ്റെ ഡെൻവർ എന്ന് പറയുന്ന പോർഷനാണ് കാലിൻ്റെ മസിലുകൾ. നമ്മൾ ഒരു ഡെൻവർ എന്ന് പറഞ്ഞാൽ ആ കാലിലെ എല്ലാ മസിലുകളൂടെ ഒരു ബോക്സിലാണ് അവരയക്കുന്നത്. കാലിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മസിൽസാണ് ഇത്. ഇത് നമ്മളിവിടെ ഇതുപോലെ തന്നെ ആൽബർട്ടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സാധനമാണ്. നമ്മളത് ഫുള്ള് അവർ എക്സാമിൻ ചെയ്തിട്ടാണ് ഇത് അയക്കുന്നത്. നമ്മളിവിടെ വിൽക്കുന്നുണ്ട് ഇത്. ഇത് വാട്ടർ ബഫലോ മീറ്റ് ആണ്. നമ്മുടെ പോത്തിറച്ചി, നാട്ടിലെ അതേ പോത്ത് ഒരു 10 വർഷം മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് അവിടെ വളർത്തുന്നതാണ്.
ഉണ്ടറിലെ ഏറ്റവും വലിയ ഫാമാണ് ഇവരുടെ. അവിടെ നമ്മൾ പോത്തിറച്ചിയും അവരുടെ ഫ്രഷ് മിൽക്കും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പാസ്റ്ററൈസ് ചെയ്ത പ്യുവർ എരുമപ്പാലും ഇത് ഇപ്പോൾ അവൈലബിളാണ്. 1 pound പാക്കറ്റുകളിലും 1 kilo പാക്കറ്റിലും അവൈലബിളാണ്. ഇത് ഫെസൻ്റ് എന്ന് പറയുന്ന കാട്ടുകോഴിയാണ്. ഇവിടെ കാനഡയിലുള്ള ഒരു പറക്കുന്ന ഒരു തരം ഗെയിം ബേർഡാണ് ഇത്. ഇത് നോർമലി കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മളപ്പോൾ ഇതിവിടെ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു ഐറ്റമാണ്. വളരെ ഓർഗാനിക്കായിട്ട് ഇത് ചെയ്യുന്ന ഒരു ഫാം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന സാധനമാണത്. വളരെ ഫ്രഷാണിപ്പോൾ. നമ്മളിപ്പോൾ ഒരു 4 days വരെയൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞ് പ്രോസസ്സിംഗ് ചെയ്ത് ഇവിടെ കാണുന്നതായിരിക്കും. ആവശ്യക്കാർക്ക് നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിവിടേക്ക് വരാനായിട്ട് ഏറ്റവും അടുത്തുള്ള ഇൻ്റർസെക്ഷൻ ഏതാ? സ്റ്റീൽസ് ആൻഡ് കെന്നഡി കൂടെ സ്റ്റീൽസിൽ നിന്ന് കുറച്ച് നോർത്ത് വരുമ്പോൾ ക്ലാരൻസിന് മുമ്പേ ഉള്ള ഒരു സൈഡ് റോഡാണ് ഈ ഡീൻ സ്ട്രീറ്റ്. അവിടെ നമ്പർ 44. ഹൈവേയിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഏതാണ് ഏറ്റവും അടുത്ത എക്സിറ്റ്? 401 നിന്ന് 410 നോർത്ത് എടുക്കുക, സ്റ്റീൽസ് എക്സിറ്റ് എടുക്കുക, അവിടെ റൈറ്റ്, അതായത് വെസ്റ്റ്, സോറി ലെഫ്റ്റ് വെസ്റ്റ്, അത് കഴിഞ്ഞ് കെന്നഡിയിൽ നോർത്ത്, ദാറ്റ് മീൻസ് റൈറ്റ്, കെന്നഡിയിൽ റൈറ്റ്. ഓക്കെ. അത് ക്ലാരൻസ് എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള സൈഡ് റോഡാണ് ഡീൻ സ്ട്രീറ്റ്. അവിടെ നമ്പർ 44. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു ഓറഞ്ച് സിഗ്നൽ ലൈറ്റ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് റോഡിൽ. ഈ റോഡിൽ ആ ഒരെണ്ണേ ഉള്ളു. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വരുന്ന വഴിക്ക്. ഓക്കെ. നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് ഇവിടെ? അതിപ്പോൾ രാവിലെ തിങ്കളാഴ്ച ഇപ്പോൾ ഓഫാണ് ചെയ്തിരിക്കുന്നത്. പതുക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോർമലി 11 തൊട്ട് രാത്രി 8 വരെ. രാവിലെ 11 തൊട്ട് രാത്രി 8 വരെ. ഓക്കെ. ആ സമയത്താണ് ഇപ്പോൾ തുറന്നത്. ഇപ്പോൾ ഇവിടെ എപ്പോഴും ആരെങ്കിലും പകലെപ്പോഴും ഉണ്ട്, ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ തന്നെ സജ്ജമുണ്ട്, ഫുൾ ടൈം ഉണ്ട്. നമുക്ക് മീറ്റും ഫിഷും ഒക്കെ എല്ലാ ദിവസങ്ങളിലും അവൈലബിൾ ആണോ അതോ നേരത്തെ വിളിച്ചിട്ട് വരണോ? നമുക്ക് ഏതൊരു പ്രത്യേക മീറ്റ് വേണമെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഫിഷിൻ്റെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഫിഷ് എല്ലാ ആഴ്ചയിലും ഒരു 2-3 പ്രാവശ്യം പുതിയ ഫിഷ് വരും. പുതിയ ഫിഷ് വരും. അപ്പോൾ അവൈലബിൾ ആയിരിക്കും ഫിഷ്. ഫ്രോസൺ നമ്മുടെ ദൂരെ നിന്ന് വരുന്ന സാധനങ്ങൾ, ബൈസൺ, മീൻ, ആടിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ചില സമയത്ത് ആട് ആൾക്കാർ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ചിലപ്പം ചില ദിവസങ്ങളിൽ ആടിൻ്റെ ഒരു ഷോപ്പേജ് വരാറുണ്ട്. പക്ഷേ ഒന്ന് വിളിച്ചിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഇവിടെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഫ്രഷായിട്ട് വരുന്നതും അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് സെലക്ട് ചെയ്യാൻ ഈസിയാണ്. സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. ഓക്കെ. ഫിഷൊക്കെ ബൈ എയർ ആണോ വരുന്നത്? എല്ലാം ബൈ എയർ. വിതിൻ 48 hours അവിടുന്ന് ഇവിടെ വരും. ഓക്കെ. പിന്നെ അവിടുന്ന് കസ്റ്റംസ് കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് 8 days നമുക്ക് കീപ്പ് ചെയ്യാം. ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാം. ഇത്രയൊക്കെയാണ് കേരള മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇവിടേക്ക് വരാനുള്ള GPS ലിങ്ക്, ഫോൺ നമ്പർ, വർക്കിംഗ് അവേഴ്സ് എല്ലാം നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching MALAYALI.CA.